ഹായ് മക്കളെ, നിങ്ങളെല്ലാവരും നമ്മുടെ പ്ലസ് ടുവിൻ്റെ മൈൻഡ് മാപ്പിനെ കുറിച്ച് കേട്ടിരിക്കും. പല കുട്ടികൾക്കും ഇപ്പോൾ സംശയമാണ്, എങ്ങനെയാണ് ഈ മൈൻഡ് മാപ്പ് ഞങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നത്, അതെങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ നമ്മുടെ മൈൻഡ് മാപ്പ്, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ മൈൻഡ് മാപ്പാണ്. ഈ മൈൻഡ് മാപ്പിനകത്ത് ഓരോ ടോപ്പിക്കും ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇതിനെക്കൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, മനസ്സിലാകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കടക്കാം ഓരോ ടോപ്പിക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ചാപ്റ്റർ, ഫസ്റ്റ് ചാപ്റ്റർ നന്നായിട്ട് പഠിക്കണം. പഠിച്ചതിന് ശേഷം മാത്രമേ മൈൻഡ് മാപ്പ് കൊണ്ട് ഗുണമുള്ളൂ, അല്ലെങ്കിൽ കിളിപാറിയിരിക്കും എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ നിങ്ങളെല്ലാം ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ച് സെറ്റായിരിക്കുകയാണ്, കാരണം ഇത്രയും രണ്ട് മാസമായല്ലോ നമ്മുടെ സ്കൂളൊക്കെ തുടങ്ങിയിട്ട്. അപ്പോൾ ഉറപ്പാണ് ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ എല്ലാവരും പഠിച്ച് കാണും. നമുക്ക് എന്ത് ചെയ്യാം, ഈ മൈൻഡ് മാപ്പ് എങ്ങനെ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ത് ചെയ്യാം ഒന്ന് നോക്കാം. ശ്രദ്ധിക്കുക, ഫസ്റ്റ് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ചാർജ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ തന്നെ ചാർജിൻ്റെ യൂണിറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്, അതേപോലെ ഡയമെൻഷൻ കൊടുത്തിട്ടുണ്ട്, പ്രോപ്പർട്ടീസ് ഓഫ് ചാർജും കൊടുത്തിട്ടുണ്ട്. മൂന്ന് പ്രോപ്പർട്ടിയാണ് നമുക്ക് ചാർജിനകത്ത് പഠിക്കാനുള്ളത്. ആ മൂന്ന് പ്രോപ്പർട്ടി വളരെ വിശദമായി തന്നെ എന്തിട്ടുണ്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. വിശദമായി എന്ന് വെച്ചാൽ വളരെ ലഘൂകരിച്ച്, പക്ഷേ എല്ലാ കാര്യങ്ങളും ഉണ്ട്. റെഡി, ഇനി അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് കൂളംബ്സ് ലോ ആണ്. കൂളംബ്സ് ലോ ആയിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ഫിഗർ, രണ്ട് ചാർജിൻ്റെ ഫിഗർ ഉണ്ട്, അവിടെ നമ്മുടെ ഡിസ്റ്റൻസ് ഉണ്ട്, അതിൻ്റെ ഫോർമുല വളരെ നീറ്റായിട്ട് എന്തിട്ടുണ്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ എപ്സിലോൺ സീറോയുടെ വാല്യൂ, അതിൻ്റെ ഡയമെൻഷൻ, അതേപോലെ തന്നെ ചാർജിന് ഒരു മീഡിയൽ കൊണ്ടുവച്ചാൽ അവിടുത്തെ ഫോഴ്സ്, എല്ലാ കാര്യങ്ങളും, അതായത് കൂളംബ്സ് ലോയുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ഈ ഒരു മൈൻഡ് മാപ്പിൽ നിന്ന് കാണാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത വരുവാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ്. എന്താണ് ഇലക്ട്രിക് ഫീൽഡ് എന്നും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്താണെന്നും അതിൻ്റെ ഡയമെൻഷനും ഒക്കെ എന്തിരുന്നു വളരെ വിശദമായിട്ട് ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ദെൻ അതിനുശേഷം പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ പ്രോപ്പർട്ടി എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഞ്ച് ഇലക്ട്രിക് ഫീൽഡ് ആറ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ പ്രോപ്പർട്ടിയാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദെൻ അടുത്ത എന്താണ്, ഇലക്ട്രിക് ഡൈപോളിനെ കുറിച്ചാണ്. ഡൈപോൾ എന്താണെന്ന് ഡൈപോളിൻ്റെ ഒരു ഫിഗർ സഹിതം അവിടെ എന്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട്. ഡൈപോൾ മൊമെൻറ്റ് എന്താണെന്നും അതിൻ്റെ ഡയമെൻഷനും അതേപോലെ തന്നെ യൂണിറ്റും ഡയറക്ഷനും ഒക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എന്തിട്ടുണ്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ അതിനുശേഷം വരുന്നതാണ്, നമുക്കറിയാം ഒരു ഡൈപോൾ അതിൻ്റെ ആക്സിയൽ പോയിന്റിലും ഇക്വറ്റോറിയൽ പോയിന്റിലും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻസ്. ആക്സിയലിലാണെങ്കിൽ നമുക്കറിയാം 1/4πε₀ 2π/r³ഉം, ഇനി ഇക്വറ്റോറിയലാണെങ്കിൽ 1/4πε₀ p/r³. വളരെ വിശദമായി ആ ഇക്വേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ആക്സിയലും ഇക്വറ്റോറിയലും തമ്മിലുള്ള റിലേഷനും അവിടെ എന്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് പേജിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ടോർക്കിനെ കുറിച്ചാണ്. ഡൈപോളിനെ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആക്ട് ചെയ്യുന്ന ടോർക്കിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു പിക്രോസി ആണ്. പിക്രോസി എന്നാണ്, പി ഇ സൈൻ തീറ്റി ആണ്. മാക്സിമം ടോർക്ക് എവിടെ കിട്ടും, മിനിമം ടോർക്ക് എവിടെ കിട്ടും, വളരെ വിശദമായി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ അടുത്തയിലോട്ട് പോകുമ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. ഇലക്ട്രിക് ഫ്ലക്സ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഫിഗർ സഹിതം അവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ഇക്വേഷനും നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. അടുത്തതായി വരുന്നത് ഗോസസ് ലോ ആണ്. ഗോസസ് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ് വളരെ ലഘൂകരിച്ച് നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല അതിൻ്റെ ഇക്വേഷൻ, ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ പല പല ആപ്ലിക്കേഷൻസും നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അതിനുശേഷം വരുന്നത് എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ചാർജിനെ എടുത്തിട്ട് ഒരു ക്യൂബിൻ്റെ അകത്ത് വെച്ചിട്ട് അതിനകത്തൂടെ പോകുന്ന ഫ്ലക്സിനെ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫിഗർ സഹിതം നമ്മൾ എന്തിട്ടുണ്ട് അവിടെ വിശദീകരിച്ചിട്ടുണ്ട്. ദെൻ അങ്ങോട്ട് വരുമ്പോൾ ചാർജ് ഡെൻസിറ്റി ആണ്. ചാർജ് ഡെൻസിറ്റി, മൂന്ന് ചാർജ് ഡെൻസിറ്റിയും അതേപോലെ തന്നെ ലാസ്റ്റ് വരുന്നത് ആപ്ലിക്കേഷൻ ഓഫ് ഗോസസ് തിയറം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് ആപ്ലിക്കേഷൻ, ഒരു ലൈൻ ചാർജ് പ്രൊഡ്യൂസ് ചെയ്ത ഇലക്ട്രിക് ഫീൽഡ് ഇൻസിറ്റി, അതേപോലെ തന്നെ സ്പെറിക്കൽ ഷെല്ല് പ്രൊഡ്യൂസ് ചെയ്ത ഇലക്ട്രിക് ഫീൽഡ് ഇൻസിറ്റി, അതേപോലെ തന്നെ പ്ലെയിൻ ഷീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻസിറ്റിയുടെയും മുഴുവൻ ഇക്വേഷനും ഫിഗർ സഹിതം എന്നിട്ട് മക്കളെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മൈൻഡ് മാപ്പ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ക്വിക്കായിട്ട് വിതിൻ ഒരു 10 മിനിറ്റ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൊണ്ടോ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്ന് റിവൈസ് ചെയ്യാൻ ഈ മൈൻഡ് മാപ്പ് നിങ്ങളെ സഹായിക്കുന്നതാണ്. നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങളെ ഒന്ന് മാപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി തന്നെയാണ് നമ്മളിത് സെറ്റാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ മൈൻഡ് മാപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് എക്സാമിൽ സ്കോർ ചെയ്യാൻ പറ്റും, ഞാൻ ഉറപ്പ് തരികയാണ്. അപ്പോൾ മക്കളെ, നമ്മുടെ മൈൻഡ് മാപ്പ് എങ്ങനെ കിട്ടുമെന്നല്ലേ, നമ്മുടെ അഗ്നി ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് മാപ്പും ഇൻസ്റ്റാൾ ചെയ്യണമൊക്കെ നിങ്ങൾക്ക് തികച്ചും ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. നമ്മുടെ ആപ്പിനകത്ത് DPP സെക്ഷനിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ അഗ്നി ബാച്ചിൻ്റെ ക്രാഷ് പ്രോഗ്രാം ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഓണം എക്സാമിനുള്ള മുഴുവൻ സിലബസ് നമ്മൾ ക്രാഷ് പ്രോഗ്രാമിൽ നിങ്ങൾ കവർ ചെയ്യുന്നതായിരിക്കും. ഒന്നും പഠിച്ചിട്ടില്ലായെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഇനിയും നമുക്ക് സമയമുണ്ട്. ഓണം എക്സാം നമ്മുടെ ഒരു തുടക്കം മാത്രമാണ്, ഫൈനൽ എക്സാമിന് നമുക്ക് മുഴുവൻ മാർക്ക് അടിച്ചെടുക്കാം. ഞങ്ങളുടെ കൂടെ കൂടിക്കോ അഗ്നി ബാച്ചിൽ, ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരിക്കും. ബൈ ബൈ.